മാസങ്ങളായി നിർമ്മാണം മുടങ്ങിയ ചുറ്റാരിക്കാൽ നർക്കലക്കാട് ഭീമനടി റോഡിന്റെ പ്രവൃത്തി പുനരാരംഭിച്ചു നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് മൂലം കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ റോഡിൽ ദുരിതയാത്രയായിരുന്നു ഇനിയും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് യാത്രക്കാർ പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെറുവത്തൂർ ചീമേനി ഓടക്കൊല്ലി ഭീമനടി റോഡിന്റെ ഭാഗമാണ് ഈ പാത റോഡ് പണി നിലച്ചതോടെ മലയോര ഗ്രാമങ്ങളിലുള്ളവർ വലിയ പ്രതിസന്ധിയായിരുന്നു അനുഭവിച്ചിരുന്നത് തുടർന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ ജനപ്രതിനിധികൾ പ്രദേശവാസികൾ എന്നിവർ ചേർന്ന് നടത്തിയ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് എം രാജഗോപാലൻ എം എൽ എ കിഫ്ബി കെ ആർ എഫ് ബി ഉന്നത ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനി പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചു ചേർത്തത് ഇതേ തുടർന്ന് നിർമ്മാണം പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സോളിൻ പ്രവൃത്തി പാതിവഴിയിൽ നിർത്തിവെച്ച സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പ്രവൃത്തി പുനരാരംഭിച്ചത് സോളിൻ പൂർത്തിയാക്കിയാലുടൻ തന്നെ ടാറിങ്ങും ആരംഭിക്കും എന്നാൽ മൂന്ന് വർഷമായി കിഫ്ബിക്ക് സമർപ്പിച്ച റിവേഴ്സ് എസ്റ്റിമേറ്റിന് ഇനിയും അപ്രൂവൽ ലഭിച്ചിട്ടില്ല അടുത്തയാഴ്ചയോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് കരാർ കമ്പനിയുടെ പ്രതീക്ഷ അപ്രൂവൽ ലഭിച്ചാൽ മാത്രമേ പത്തു കോടിക്ക് മുകളിലേക്ക് ബിൽ ചെയ്യാനും ഇവർക്ക് സാധിക്കൂ നമ്മൾ സാധിക്കൂർ அது இல்லாமல் இப்போ நாலு கோடிக்கு நம்ம பில்லு கொடுத்துட்டுங்க இப்போ நம்மளுக்கு வந்துட்டு ஆரிய இன்னும் ஒரு பத்து தவசத்தில் ரிலீஸ் ஆகிறதுக்கு எம்எல்ஏவும் ப்ளஸ் கெட்பிலியும் நம்மளுக்கு ரெடியாக்குறதுக்கு பறிஞ்சிட்டு உண்டுங்க அதுபோக நம்ம அந்த அந்த பத்து கோடி ரூபா அமௌண்ட் இருந்தாலும் சரி மேலும் பொதுமக்களுக்கு எதுவும் இடையூறு வரக்கூடாது எந்த ப்ராப்ளமும் இருக்கக்கூடாதுங்கிறதுக்காண்டி இப்போ நம்ம ஒர்க்கு நேரத்துலேருந்து ஸ்டார்ட் பண்ணி இப்போ அடி நோக்கி ஃபுல்லாகவே டப்ளியூஎம்எம் ஒர்க் எல்லாமே இருக்குதுங்க അതേസമയം പണിക്കാരുടെ എണ്ണത്തിലുള്ള കുറവും പണിയിലുള്ള വേഗതക്കുറവും ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട് പ്രവൃത്തി പുനരാരംഭിച്ചെങ്കിലും റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി അഞ്ചിന് ഭീമനടി മുതൽ നർക്കിലക്കാട് വരെ നടത്താൻ തീരുമാനിച്ച മനുഷ്യ ചങ്ങലയിൽ മാറ്റമുണ്ടാകില്ല ലെവൽ മാത്രം കുറവാണ് എങ്ങനെ എങ്ങനെ വെച്ചിട്ടുണ്ട് തന്നെ പോകും ഒന്ന് പ്രവൃത്തി പാതി വഴിയിൽ നിർത്തിവെച്ചതോടെ ഇതുവഴിയുള്ള ഗതാഗത മാർഗം നിലച്ച സാഹചര്യത്തിൽ അസുഖം ബാധിച്ചവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലുമെന്ന് ടാക്സി വാഹനങ്ങൾ വിളിച്ചാൽ ഇതുവഴി വരാത്ത സ്ഥിതിയാണുള്ളത് ഈ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് റോഡ് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇനിയും മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് റോഡ് പ്രവൃത്തി നിർത്തിവെയ്ക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരവുമായി രംഗത്തിറങ്ങുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ചിറ്റാരിക്കാൽ